ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് നബിളാക്കി, ഓൾ എന്നുള്ളതും കൂടി നബിളാക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ഡോ പ്യാസാണ്. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ 8 കഷ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു ഉരുളി അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണ വേണേലും ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇതിൽ ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും ബട്ടർ ഇടുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വഴച്ചെടുക്കാം. അതായത് അതിൻ്റെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. സ്ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരണവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ 1 എണ്ണം ഇട്ടാലും മതി. ഞാനിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് 1.5 ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി അത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലുള്ള വെള്ളവും പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കളറ് നല്ല ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറണവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു കളറായി വരും. ഇപ്പോൾ ഇതാ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ ഈ മസാല കൊണ്ട് പൊതിയണം. അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൽ ആദ്യം ഒഴിച്ചത് എണ്ണയല്ലേ, ആ എണ്ണയ്ക്ക് പകരം ബട്ടർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. ആ ബട്ടറാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തക്കാളി ഇട്ടേക്കണോണ്ട് 1/2 പിഞ്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അത് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി കൂടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്. നമ്മളിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ആവണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആവണ വരെ വേവിക്കാം. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക്, മീൻസ് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.